പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ,
ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ പ്രാർത്ഥനാപൂർവം ഭക്തിപൂർവം പ്രവേശിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായിരുന്നത്, ഉടമ്പടി ധ്യാനം, ഈ ഉടമ്പടി ധ്യാനം ഓൺലൈനായിട്ട് മൊബൈലിൽ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ മൊബൈലിൻ്റെ ഉള്ളിൽ നിന്ന് മുല്ലപ്പൂവിൻ്റെ സുഗന്ധമുണ്ടായി, സ്വർഗീയ സുഗന്ധമുണ്ടായി. അതൊരുപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്, അങ്ങനെ സുഗന്ധം ഇല്ലായിരുന്നു. പക്ഷേ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് സ്മെല്ല് വരാൻ തുടങ്ങി, മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകാൻ തുടങ്ങി. നമ്മളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും, പക്ഷേ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാളും വളരെ ഗൗരവമായിട്ടാണ് ദൈവം ഉടമ്പടി എടുത്തിരിക്കുന്നത്. ആൾക്കാരുടെ സാക്ഷി കേൾക്കുമ്പോൾ മനസ്സിലാവും. കാരണം അതുവരെ ഇങ്ങനെ സ്മെല്ലില്ലേ, ഇപ്പം സ്മെല്ലെന്ന് പറഞ്ഞാൽ ഇപ്പം മുല്ലപ്പൂവിൻ്റെ പോലത്തെ സ്മെല്ലാണ് അത്. ഇപ്പോൾ ഒത്തിരി ആയിരക്കണക്കിന് മനുഷ്യരുടെ സാക്ഷ്യമായി. അപ്പോൾ മാതാവിൻ്റെ ഒരു പ്രസൻസിൻ്റെ അടയാളമാണ് അത്. ഇവിടെ മാത്രമല്ല, എവിടെ വേണമെങ്കിലും നീ ഒരു വിഷമിച്ച് നിൻ്റെ മനസ്സ് വിങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നീ അമ്മമാതാവിൻ്റെ ഭക്തയാണ്, ഭക്തനാണെന്നുണ്ടെങ്കിൽ, നീ പെട്ടുപോയൊരവസ്ഥയാണെങ്കിൽ അമ്മയിൽ ആശ്രയം വെച്ചാൽ അപ്പം തന്നെ ഈ സാന്നിധ്യം ഇങ്ങനെ വെളിപ്പെടുത്തും. നീ ഒറ്റക്കല്ല, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് വ്യക്തതയോടുകൂടി നമുക്കത് മനസ്സിലാകുകയും ആത്മശക്തി കൊണ്ട് നമ്മൾ നിറയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉടമ്പടി ധ്യാനങ്ങൾ കേൾക്കുമ്പോഴേ ചിലപ്പോഴും നിങ്ങൾ പലയിടത്തും കേട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും അച്ഛൻ പറയണത്. സാധാരണഗതിയിൽ ഞാൻ ഒരു ധ്യാനവും ആരുടെയും കേട്ട് പറയത്തില്ല, പഠിച്ചും പറയത്തില്ല. വചനം ഇങ്ങനെ എപ്പോഴും നോക്കിക്കൊണ്ട് രൂക്ഷമായിട്ടൊക്കെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചും കർത്താവിനോട് ചോദിച്ചൊക്കെ ഇരിക്കും. എന്നിട്ടും എനിക്ക് ഇവിടെ വരണത് വരെ ചിലപ്പോൾ ഒന്നും കിട്ടത്തില്ല. ഞാൻ താമസിക്കുന്നത് അതാണ്, ഞാൻ ഈശോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞതിന് ശേഷമല്ലേ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്കൊരു ക്ലൂ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ കയറും. അതാണ് ഒരു മണിക്കൂർ ഇന്ന് താമസിച്ചത്. അപ്പോൾ അവിടെ ഇരുന്ന് ഇത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, സാക്ഷ്യം ഏതാണ്. നമുക്ക് വേണമെങ്കിൽ എന്തും പറയാം, ഈശോ ഉദ്ദേശിക്കുന്ന സാക്ഷ്യം ഏതാണ്. ഇപ്പം തന്നെ ഇപ്പം മാറിയില്ലേ, ഞാൻ പറയാൻ ഉദ്ദേശിക്കാത്ത സാക്ഷ്യമാണ് ഇപ്പോൾ പറഞ്ഞത്. എന്താണത്? ഉടമ്പടി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന്. അപ്പോൾ ഉടമ്പടി വചനത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. ഇപ്പോൾ ഉടമ്പടിയുടെ എല്ലാ ഭാഗങ്ങളും അങ്ങനെയാണ്. കഴിഞ്ഞ അതായത് ഇതിൽ നിന്ന് കിട്ടുന്ന ഉടമ്പടി തൈലമായാലും അതുപോലെ തന്നെ ഉടമ്പടി വചനമായാലും പിന്നെ നമ്മൾ ഉടമ്പടിയോട് ബന്ധപ്പെട്ട് ചെയ്യുന്ന പരിശുദ്ധ പ്രവർത്തനമായാലും എല്ലാത്തിലും ടച്ച് ഓഫ് ഗോഡ് ഉണ്ട് ദൈവത്തിൻ്റെ. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ അകത്ത് ഇൻവോൾവ് ആകണം, അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പേഴ്സണൽ ഇൻവോൾവ്മെൻ്റ് ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട ആക്ടിവേഷൻ പ്രിൻസിപ്പിളാണ്. അതായത് നമ്മളതിൻ്റെ അകത്ത് സന്നിഹിതരാണ്. ഇപ്പോൾ പരിശുദ്ധ കുർബാനയിൽ ഈശോ സാന്നിധ്യം നൽകുന്നതാണ്, പക്ഷെ അത് അനുഭവിക്കുന്ന ആർക്കാണ്? നിങ്ങൾ തന്നെ അവിടെ സന്നിഹിതമാണെങ്കിൽ മാത്രമേ അത് ആ സാന്നിധ്യം നമുക്ക് പേഴ്സണലായിട്ട് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ തന്നെ അതിന് സന്നിഹിതനാകണമെന്ന് പറഞ്ഞത് എന്താണ്? ഇപ്പോൾ ചിലരൊക്കെ കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ വിരലൊക്കെ നിൽക്കണത് കാണാം. അതെന്താ കാര്യം? അത് ഈശോയുടെ ഒരു തരി അതിൽ വിരലിലെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് വേസ്റ്റായി താഴെ വീണ്ടും പോകരുതെന്നുള്ള, അപ്പം ആ വ്യക്തി അതിന് പ്രസൻസാണ്, ഈശോയുടെ പ്രസൻസാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മുടെ ഒരു പ്രസൻസ് അവിടെ വേണം. പേഴ്സണൽ ഇൻവോൾവ്മെൻ്റ് ഈ ആത്മീയതയുടെ എല്ലാം അങ്ങനെയാണ്. നമ്മൾ പ്രസൻ്റ് അല്ലെങ്കിൽ അത് വർക്കൗട്ട് ചെയ്യത്തില്ല. അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ലേ? ദൈവം അതിൽ പ്രസൻ്റാണ്, പക്ഷേ ഇഫ് യു വോണ്ട് ടു ഫീൽ ഇറ്റ് വി മസ്റ്റ് പ്രസൻ്റ് ദെയർ. ദൈവം അവിടെ പ്രസൻ്റാണ്. ഉടമ്പടിയിലായാലും പരിശുദ്ധ കുർബാനയിലായാലും നിങ്ങളുടെ ശുശ്രൂഷ ചെയ്യുന്ന സമയങ്ങളിലായാലും വചനം കേൾക്കുന്ന സമയമായാലും ഗോഡ് ഈസ് പ്രസൻ്റ് ദെയർ. കാര്യം എന്താണ്? ദൈവം അതിലൊരു കക്ഷിയാണല്ലോ. വേറെ ഒരു പ്രാർത്ഥനയ്ക്കും ദൈവം കക്ഷിയല്ല, ഉടമ്പടിക്ക് ദൈവം ഒരു കക്ഷിയാണ്. അതുകൊണ്ട് ഇറ്റ്സ് എ ഫാക്ട് ബൈ നോ മീൻസ് ഗോഡ് ഈസ് പ്രസൻ്റ് ദെയർ. ദൈവം അവിടെ പ്രസൻ്റാണ്. ദ പ്രോബ്ലം ഈസ് ദാറ്റ് വി ആർ നോട്ട് പ്രസൻ്റ് ദെയർ സം ടൈംസ്. നമ്മളവിടെ പ്രസൻ്റ് അല്ല. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് പലയിടത്തായിരിക്കും.
അല്ലേ, പ്രത്യക്ഷനെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നീറ്റിൻ്റെ പരീക്ഷ ഉണ്ട്, മകളെ എൻ്റെ മകൾ എന്ത് വരുമായിരിക്കും ആവുമോ ഒക്കെ എല്ലാം മനസ്സിലേക്ക് കൊടുക്കുക, പിന്നെയും പ്രത്യക്ഷ പ്രാർത്ഥന അടുത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. യു ആർ നോട്ട് പ്രസൻറ്റ് ദേർ, അതല്ലേ പ്രശ്നം. നിങ്ങളെവിടെയാണ് പ്രസൻറ്റ്? മകളുടെ എക്സാം ഹോളിലാണ് നിങ്ങൾ പ്രസൻ്റ് ആയിരിക്കുന്നത്. മകൾ നീറ്റ് പരീക്ഷ എഴുതിയിരിക്കുന്ന എക്സാം ഹോളിലാണ് നിങ്ങൾ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലുമ്പോൾ തന്നെ. സോ യു ആർ നോട്ട് പ്രസൻറ്റ് ദേർ. ഇത് പ്രസൻസ് ഒരു പ്രോബ്ലമാണ്. നമ്മളവിടെ ഉണ്ടായിരിക്കുന്നല്ല, ഉണ്ടായിരിക്കുക. ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ, കർത്താവ ദൈവമേ, അങ്ങുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ഉടമ്പടിയുടെ പ്രഖ്യാപിത സ്വഭാവം പോലെ, ദൈവസാന്നിധ്യം പോലെ, ഞാനും അതിലെ മനസ്സുകൊണ്ട് സാന്നിധ്യം വഹിക്കാൻ, എന്നെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണം, ഉടമ്പടി എടുക്കുന്ന ഞങ്ങൾ എല്ലാവരും യേശുവിന്റെ അങ്ങേ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് നിബന്ധനകൾ പാലിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പിന്നെ ഈ ഉടമ്പടിയുടെ എക്സിക്യൂഷനില്ലേ, അതിൻ്റെ പ്രയോഗവിധികളിലെ നല്ല ശരിക്ക് ഭക്തി ഉണ്ടാകണം, മനസ്സിലായില്ലേ? നമ്മളൊരു ടെക്നിക്കലായിട്ട് ഒരു എന്താണ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യല്ലേ, അങ്ങനെ ചെയ്യരുത്. ഉടമ്പടിയിൽ ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടല്ലോ അമ്മയുടെ മധ്യസ്ഥത്തിൽ. ദൈവത്തോടല്ലേ നമ്മൾ, ഈശോനോടല്ലേ ഉടമ്പടി ചെയ്യണത്? അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഈശോയുടെ സാന്നിധ്യം ഉണ്ട്. നമ്മൾ ഉടമ്പടി തൈലം തേക്കുമ്പോഴും അതുപോലെ തന്നെ പത്രം കൊടുക്കുമ്പോഴും കർത്താവിനെ അറിയാത്തത് അറിയിക്കുമ്പോഴും അറിഞ്ഞവരെ ആഴപ്പെടുത്തുമ്പോഴും രോഗികളെ കാണുമ്പോഴും ഓൾഡ് ഏജ് ഹോമിലേക്ക് പോകുമ്പോഴും ഒക്കെ പ്രെയർ ചെയ്തുകൊണ്ട് പോകണം. അല്ലാതെ വേറെ നിങ്ങൾ സിനിമ കഥയും പറഞ്ഞു പോകരുത്. ഇതൊരു പ്രേക്ഷിത പ്രവർത്തനമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾ ആ സമയത്ത് ശരിക്കും ഫീല് ചെയ്യണം. നമുക്ക് ഫീല് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാർ, അവർക്ക് എന്തുകൊണ്ടാണ് ഈശോനെ ഫീല് ചെയ്തത്? ഈശോയുടെ കൂടെ നടന്നത് എന്താണ്? അവർ ഈശോനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് പോയത് കൊണ്ടാണ്. Take the word of God, ശ്രദ്ധിക്കട്ടെ. Hallelujah. 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 ആ ദിവസം തന്നെ എന്ന് പറഞ്ഞ ആ ദിവസം തന്നെ അവരിൽ രണ്ടുപേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം 60 സ്താദിയോൺ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ഈ സംഭവങ്ങളെ കുറിച്ചെല്ലാം അവർ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഈശോനെ കുറിച്ച് അവർ സംസാരിച്ചു കൊണ്ടിരുന്നോ? നിങ്ങളുടെ വഴിയാത്രയിലെ, അതായത് ഈ വചനം വായിക്കുക. ഇപ്പോൾ വചനം വായിക്കുമ്പോഴാണെങ്കിൽ പോലും ഇപ്പോൾ ഫിലിപ്പോസ് അപ്പോസ്തലൻ, ആ എത്യോപ്യക്കാരൻ ഷണ്ടൻ്റെ രഥത്തിനരികിലൂടെ നടക്കുക, അല്ലേ? എത്യോപ്യക്കാരൻ ആരാണ്? ഫൈനാൻസ് മിനിസ്റ്ററാണ്, എത്യോപ്യയിലെ ധനകാര്യമന്ത്രിയാണ്. അയാളകത്തിരുന്ന് വചനം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫിലിപ്പോസ് അത് കണ്ടു. ഉടനെ ഫിലിപ്പോസ് ക്രൈസ്തുള്ള ആളാണ്, ക്രിസ്തുവിനെക്കുറിച്ച്, അതുകൊണ്ട് അടുത്ത് പോയിരുന്നു. ക്രിസ്തുവിനെക്കുറിച്ച് എപ്പോഴെങ്കിലും പറയാനൊരു ചാൻസ് കിട്ടിയാൽ ആ ചാൻസ് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഫിലിപ്പോസ് ആ രഥത്തിൻ്റെ ഒപ്പം നടന്നത്. രഥം കുതിര വണ്ടിയാണ്, പക്ഷെ അത് സ്പീഡിലാണ് പോണെങ്കിലും എന്ത് ഇതിനെ അണച്ചണച്ച് ഈ ഫിലിപ്പോസിൻ്റെ ഒപ്പം ഓടുകയാണ്. എന്താണ്? കർത്താവിന് വേണ്ടി വചനം
എത്യോപ്യക്കാരന് പറഞ്ഞു കൊടുക്കാൻ. ഇതാണ് ഫെർവറ്, ഇതാണ് മിഷൻ ഫെർവറ്. പ്രാർത്ഥിക്കുക, കർത്താവേ എത്യോപ്യക്കാരന് കർത്താവിന്റെ വചനം പങ്കുവെച്ചു കൊടുക്കാൻ കുതിരപൂട്ടിയ രഥത്തിലൂടെ അവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അവന്റെ സഞ്ചാരത്തിന് ഒപ്പം നിന്നുകൊണ്ട് ഓടി കർത്താവിന്റെ വചനം കൈമാറാൻ കാണിച്ച അപ്പോസ്തല ശക്തിയാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പ്രവർത്തനങ്ങൾ 8:26 മുതലുള്ള തിരുവചനങ്ങൾ. അപ്പോസ്തല പ്രവർത്തനം 8:26 മുതലേ വായിച്ചോളൂ. കർത്താവിന്റെ ഒരു ദൂതൻ ഫിലിപ്പോസിനോട് പറഞ്ഞു എഴുന്നേറ്റ് തെക്കോട്ട് നടന്ന് ജെറുസലേമിൽ നിന്ന് ഗാസായിലേക്കുള്ള പാതയിൽ എത്തുക. അത് ഒരു വിജനമായ പാതയായിരുന്നു. അവൻ എഴുന്നേറ്റ് യാത്ര തിരിച്ചു. അപ്പോൾ എത്യോപ്യക്കാരനായ ഒരു ഷണ്ടൻ എത്യോപ്യ രാജ്ഞിയായ കന്ദാക്കയുടെ ഭണ്ഡാരവിചാരിപ്പുകാരൻ ജെറുസലേമിൽ ആരാധിക്കാൻ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു. രഥത്തിലിരുന്ന് അവൻ യെശയ്യായുടെ പ്രവചനം വായിച്ചുകൊണ്ടിരുന്നു. ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക. അതായത് രഥത്തോട് ചേർന്ന് നടക്കാൻ വേണ്ടി ഫിലിപ്പോസിനെ ആത്മാവ് പ്രേരിപ്പിക്കാം. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ അവകാശവും അതേസമയം തന്നെ അടയാളവും ഈ ആത്മാവിൻ്റെ വെളിപ്പെടുത്തലാണ്. ആത്മാവിൻ്റെ വെളിപ്പെടുത്തൽ. ഇപ്പം നിങ്ങൾക്ക് ഒത്തിരിയേറെ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും, ഇപ്പം ഞാൻ ഇന്നലെ നീറ്റ് പരീക്ഷയ്ക്കുള്ള 200 കുട്ടികളെയാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ ഞാൻ എല്ലാവരുടെയും നെറ്റിയിൽ സൈത്ത് പൂശിക്കൊടുത്തു, എല്ലാവരുടെയും. അല്ലാതെ കോമണായിട്ടല്ല, ഈച്ച് ആൻഡ് എവരി പേഴ്സൻ്റെ നെറ്റിയിൽ സൈത്ത് പൂശി, ബുദ്ധിയിലും പൂശി, ഓർമ്മശക്തിയിലും പൂശി. എന്നിട്ട് ഞാൻ അവരോട് കാര്യം പറഞ്ഞു, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് അവരോട് പറഞ്ഞു. എന്താ കാര്യം? ഇമ്മീഡിയറ്റ് മെമ്മറി എന്ന സംഭവമുണ്ട്. നമുക്ക് ലോക്കൽ മെമ്മറി ഉണ്ട് പഠിക്കുന്നവർക്ക്, അല്ലേ? നമുക്ക് പാഠപുസ്തകത്തെ കാണുന്ന അടയാളങ്ങൾ ലോക്കൽ മെമ്മറിയാണ്. പക്ഷേ ഇമ്മീഡിയറ്റ് മെമ്മറിയെ അഡ്രസ്സ് ചെയ്യാൻ ബൈബിളിൻ്റെ ഒരു പ്രത്യേകത, ഇമ്മീഡിയറ്റ് തൽക്ഷണ ഓർമ്മ ആരും അഡ്രസ്സ് ചെയ്യാത്ത സബ്ജക്റ്റാണ്. കാര്യം എൻ്റെ സഹപ്രവർത്തകൻ ബിജയകുമാർ സി ബി ഐയുടെ ഒരു കേസിൽ പെട്ടിട്ട് അദ്ദേഹത്തെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് തൽക്ഷണ മെമ്മറി കൊടുത്തു. എന്താണ്? ഒരു കെട്ടുപയൻ്റെ ഉള്ളിൽ നിന്ന് ആ പണ്ട് ഇദ്ദേഹത്തിന് എതിർ കക്ഷി കൊടുത്തിരുന്ന അന്യായത്തിനെതിരെയുള്ള ഒരു ഡേറ്റിൻ്റെ പേപ്പറ് ഈ ഫയലിൻ്റെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ CBI ഉദ്യോഗസ്ഥൻ ബാത്റൂമിൽ പോയ സമയത്ത് പെട്ടെന്ന് തൽക്ഷണ മെമ്മറി കൊടുത്തിട്ട് ഈ ആയിരക്കണക്കിന് പേപ്പറിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഡേറ്റ് പേപ്പർ ഇട്ട് കാണിച്ച് എഗ്രിമെൻറ്റിൻ്റെ. ദാറ്റ് ഈസ് ദാറ്റ് ഒപ്പോണൻ്റ് ആയിട്ടുള്ള എതിരാളിയായിട്ടുള്ള വ്യക്തി ചെയ്ത് പറഞ്ഞിരിക്കുന്ന എന്ത് ഒരു ക്യാഷ് ട്രാൻസാക്ഷൻ്റെ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഡേറ്റിനെ വ്യത്യസ്തമായ ഡേറ്റ് ഉള്ളത് രേഖ വിജയകുമാരൊക്കെ ഉണ്ടെന്ന് വിജയകുമാർ അറിയത്തില്ലായിരുന്നു. പക്ഷേ ഈ CBI ഓഫീസർ ബാത്റൂമിൽ പോയ സമയത്ത് തൽക്ഷണ മെമ്മറി കൊടുത്തു പരിശുദ്ധാത്മാവ്. എന്നിട്ട് ഓപ്പൺ ദ ഫയൽ, ടെക്ത് പേപ്പർ എന്ന് പറഞ്ഞു.
അപ്പോൾ ഫയൽ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് കറക്റ്റ് പേപ്പർ കൊടുത്ത് ഡേറ്റ് എഴുതി കറക്റ്റ് എഗ്രിമെൻ്റ് പേപ്പർ കൊടുത്ത് അത് ഇയാളുടെ ഒപ്പോണൻ്റ് പറഞ്ഞ ഡേറ്റുമായിട്ട് വ്യത്യസ്തമായിരുന്നു. ഇത് ഇങ്ങേരും ബാത്റൂമിൽ പോയിച്ച് വന്നപ്പോൾ ബിജുകുമാർ പേപ്പർ പ്രസൻറ്റ് ചെയ്ത് കേസ് തള്ളിപ്പോയി. സെക്കൻഡുകളാണ് തൽക്ഷണ ഇതിന് ഇമ്മീഡിയറ്റ് മെമ്മറി എന്ന് പറയും. ഇത് ഈശോയാണിത് നമുക്ക് നമ്മളെ ട്രേസ് ഔട്ട് ചെയ്ത് കാണിച്ചു തന്നത്. ഇങ്ങനെ ഇമ്മീഡിയറ്റ് മെമ്മറി എന്ന സംഭവം ഉണ്ടെന്ന് ഈശോ എന്ന് പറഞ്ഞത് നമുക്ക് ആവശ്യമാണ്. വിദ്യാർത്ഥികളായാലും ബിസിനസ്സുകാർക്കായാലും ആർക്കായാലും ആവശ്യമുള്ളതാണ് ഇമ്മീഡിയറ്റ് തൽക്ഷണ ഓർമ്മ. ഈശോ എന്താ പറഞ്ഞത്? നിങ്ങൾ ന്യായാധിപന്മാരുടെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോൾ എന്ത് പറയണമെന്നോർത്ത് മുൻകൂട്ടി ആലോചിച്ച് ഉറക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് ആ സമയത്ത് നിങ്ങൾക്ക് അറിവ് നൽകാം. കൈയിട്ടിച്ച് കർത്താവേ ഡൽഹി വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ലോകത്തിന്മേ വിജയം നേടാൻ ധീരതയേകണമേ. ലോകത്തിൻ്റെ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ലൂക്ക 21:12 മുതലുള്ള തിരുവചനങ്ങൾ. ലൂക്ക 21:12. ഇവയ്ക്കെല്ലാം മുമ്പ് അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും. അവരുടെ സിനഗോഗുകളിലും കാരാഗ്രഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. എൻ്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ അവർ നിങ്ങളെ കൊണ്ടു ചെല്ലും. നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. എന്ത് ഉത്തരം പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതുര്യം ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും. അതായത് യഥാർത്ഥ വചനം അത്, അതായത് നിങ്ങളായിരിക്കില്ല, എൻ്റെ പിതാവിൻ്റെ പരിശുദ്ധാത്മാവായിരിക്കും നിങ്ങൾ വഴി സംസാരിക്കുക. ആ സമയത്ത് അറിവ് നൽകുമെന്ന വചനം, ആ സമയത്ത് അറിവ് നൽകും. അതാണ് തൽക്ഷണ ഓർമ്മയെന്ന് പറയണത്, ഇമ്മീഡിയറ്റ് മെമ്മറി. അതുകൊണ്ട് തന്നെ അച്ഛൻ എപ്പോഴും പറയും, ഉടമ്പടി എടുക്കുന്നവർ കീപ് ദ മിനിമം ഹോളി സ്പിരിറ്റ്. അത് ഞാനൊരു മിനിമമായിട്ട് പറയണതാണ്. അതായത് പരിശുദ്ധാത്മാവ് ദുഃഖിപ്പിക്കാതിരിക്കാനും പരിശുദ്ധാത്മാവ് നിർവീര്യമാകാതിരിക്കാനും വേണ്ടി ഉടമ്പടിയിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവ് ഇപ്പം നമ്മൾ വിശുദ്ധിയെല്ലാം കീപ്പ് ചെയ്യണം. എന്തിനുണ്ടാ ഞാൻ നിങ്ങൾ വിശുദ്ധി ഉടമ്പടിയുടെ ഭാഗമായിട്ടൊരു വിശുദ്ധി കീപ്പ് ചെയ്യണമെന്ന് പറയത്തില്ലേ? അതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ആത്മാവ് നിർവീര്യമാകാതിരിക്കാൻ വേണ്ടിയാണ്. ആത്മാവ് നിർവീര്യമാകാതിരുന്നാൽ ആത്മാവ് അതുപോലെ തന്നെ വീര്യശക്തിയിൽ നിന്ന് കഴിഞ്ഞാൽ ദൈവത്തിന് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു ഭയങ്കര സീരിയസ് വിഷയമാണ്. എല്ലാത്തിനും സമാധാനമുണ്ട്. എടുത്തു ചാടി ഒന്നിനും മറുപടി പറഞ്ഞേക്കരുത്, ഒന്നിനും തീരുമാനം എടുക്കരുത്. വെയിറ്റ് വെയിറ്റ് എന്ന് പറയണം. എന്താ കാര്യം എന്നറിയാവോ? എന്തെല്ലാം സംഭവം ഇപ്പോൾ ജപ്തി നടപടിയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, അതിൽ കല്യാണത്തിന് നിശ്ചയത്തെ കല്യാണം പോയി, അല്ലെങ്കിൽ നടന്ന പ്രമാണത്തിന് എന്തോ കുഴപ്പമുണ്ടായി, അല്ലെങ്കിൽ പ്രമാണം കാണാതെ പോയി, ആവശ്യമായ പ്രമാണം കാണാതെ പോയി, ഇങ്ങനെ ഷോക്ക് അടിക്കണ എന്ത് പ്രശ്നമുണ്ടെങ്കിലും എടുത്തു ചാടി, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നിങ്ങൾ എടുത്തു ചാടി റെസ്പോണ്ട് ചെയ്യരുത്, വെയിറ്റ് ചെയ്യണം. അമ്മമാതാവിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്നാണ് വെയിറ്റ് ചെയ്യും, ഹൃദയത്തെ സംഗ്രഹിക്കും. എടുത്തു ചാടി മറുപടി പറയുമ്പോൾ അതൊരു അവിശ്വാസത്തിൻ്റെ ലക്ഷണമാണ്. കാര്യം എന്താണ്? നിങ്ങളാണ് ഇതിൻ്റെ അകത്ത് കക്ഷി, ദൈവം അല്ലെന്നാണ്. പിടിയിട്ടില്ലേ? നിങ്ങളൊരു വിഷയത്തിന് എടുത്തു ചാടി മറുപടി പറയുമ്പോൾ, ഇപ്പോൾ നിങ്ങളുടെ ഭർത്താവ് വേറെ ആരുടെയെങ്കിലും സ്ത്രീകളുമായിട്ട് കുറച്ച് കണക്ഷൻ ഉണ്ടെന്ന് നിങ്ങളെ കൂട്ടുകാർ നിങ്ങൾ വിളിച്ചു പറഞ്ഞു, അവിടെ നിങ്ങൾ വേർത്തു ബോധം കേട്ട് വിഴുകി അരക്കടുത്തേക്ക് അറിയുകയും ചെയ്യേണ്ട. വെയിറ്റ് വെയിറ്റ് എന്നാൽ ഇതിന് മറുപടി ഉണ്ടല്ലോ, മറുപടി ഇല്ലായിരിക്കത്തില്ലല്ലോ. ഇതിന് നിൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ മറുപടി ഉണ്ട്. അതുകൊണ്ട് നീ വെയിറ്റ് ചെയ്യണം. എന്ത് ചെയ്യണം? നീ പിന്നെ ശാന്തമാകണം. പിന്നെ കലപില കണ്ടവനെല്ലാം വിളിച്ച് കൂട്ടിയിട്ട് ഭർത്താവ് നാറ്റിക്കാൻ പോകരുത്, മറിച്ച് പതുക്കെ നിൽക്കണം.
പതുക്കെ നിന്നിട്ട് നിന്നെ കർത്താവ് ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ഈ സംഭവത്തിലൂടെ ദൈവത്തെ കൂടുതൽ അറിയും, അഥവാ ഞാൻ ദൈവത്തെ കൂടുതൽ അറിയാം. എൻ്റെ മക്കളെ, ഒരു കാര്യം വ്യക്തമാണ്, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ക്ലേശം ഉണ്ടാകുമ്പോൾ ഓർക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും വഴി ഞെരുക്കം ഉണ്ടാകുമ്പോൾ ഓർക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും കാണിക്കുന്ന മണ്ടത്തരങ്ങൾ നിങ്ങൾ ബലിയാടായിപ്പോയി, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ പണ്ടുള്ളവർ കാണിച്ച മണ്ടത്തരമാണെന്ന് നിങ്ങൾ പറഞ്ഞു. പക്ഷേ അതിൻ്റെ പിന്നിലെല്ലാം ദൈവത്തിൻ്റെ ഒരു പരിപാലനയുണ്ട്. അതറിയണമെന്നുണ്ടെങ്കിൽ ഈ ഇമ്മീഡിയറ്റ് മെമ്മറി വേണം, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലോചന വഴി നടത്തുന്നതിൽ വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബന്ധം ഉണ്ടാവേണ്ടത്, വെതർ യു മാരിഡ് ഓർ നോട്ട് ഓർ സിംഗിൾ ഓർ നോട്ട്, അതല്ല പ്രശ്നം. നിങ്ങൾക്കോ എനിക്കോ സിംഗിളാകാൻ പറ്റത്തില്ല, കാരണം നമ്മളെ സിംഗിളാക്കത്തില്ലെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ഐ വിൽ കം വിത്ത് യു അൺടിൽ ദി ലാസ്റ്റ് അൺടു ദി വേൾഡ്, അതല്ലേ? അതായത് ഞാൻ നിൻ്റെ കൂടെ അന്ത്യം വരെ, അൺടു ദി എൻഡ് ഓഫ് ദി വേൾഡ്, അൺടു ദി എൻഡ് ഓഫ് ദി ടൈം, ഐ വിൽ കം വിത്ത് യു എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് വി ആർ നോട്ട് സിമ്പിൾ, വി ആർ നോട്ട് സിംഗിൾ. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥിക്കുക, കർത്താവേ ദൈവമേ, എപ്പോഴും അങ്ങേക്കുറിച്ചുള്ള ഒരു ഓർമ്മയും എന്തെങ്കിലും സംഭവിച്ചാൽ എടുത്തു ചാടി ഡെസ്പാവുകയോ സങ്കടപ്പെടുകയോ റെസ്പോണ്ട് ചെയ്യുകയോ പ്രതികരിക്കുകയോ ചെയ്യാതെ എന്റെ കൂടെയുള്ള ആത്മാവിന്റെ സാന്നിധ്യം വിഭജിച്ചറിഞ്ഞ് ശാന്തമാവുക. ഞാൻ ദൈവമാണ് എന്നുള്ള വചനം അനുസ്മരിച്ചുകൊണ്ട് അങ്ങയിൽ ജീവിക്കുവാൻ ആത്മാവിനാൽ എന്നെ അഭിഷേകം ചെയ്തു. വരദാനത്തിൽ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, 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 വരദാനത്തിൽ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. അപ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവുന്ന സംഭവം, ഉടമ്പടി ജീവിക്കുന്നവരെ, സത്യസന്ധമായ ഉടമ്പടി ജീവിക്കുന്നവരെ, സത്യസന്ധമായ ഉടമ്പടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ എപ്പോഴും ഓർക്കുക, യു ആർ നോട്ട് സിംഗിൾ, നിങ്ങൾ ഒറ്റയ്ക്കല്ല. എന്താ കാര്യം? വാഗ്ദാനപ്രകാരം ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനമായതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും? നമ്മുടെ കൂടെയുള്ള ദൈവത്തിനെയാണ് നമ്മളൊരു വിഷമ സമയത്ത്, അല്ലെങ്കിൽ ഞാൻ ഒന്നും പറഞ്ഞത് ഇമ്മീഡിയറ്റ് മെമ്മറി, തക്ക സമയത്ത്, തക്ക സമയം സമയത്ത്. എപ്പോഴും നമുക്ക് എല്ലാ സമയവും, ചില സമയത്ത് തക്ക സമയം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ആവശ്യമായ ഒരു സമയമില്ലേ, ആവശ്യമായ സമയത്ത് നമ്മൾ ദൈവത്തിലേക്ക് ചെരിയാൻ തിരിയാൻ വേണ്ടി ഉണ്ടാകുന്നത് ഈ ഇമ്മീഡിയറ്റ് മെമ്മറിയാണ്. അതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഇഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മളുടെ കൂടെയുള്ള ടേക്ക് ദി ബ്ലഡ് ഓഫ് ഗോഡ്. ശ്രുതി കേട്ട ഹല്ലേലൂയ. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ, എങ്ങനെ പറയണമെന്നോ, എന്തു പറയണമെന്നോ, എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട, നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത്, നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത്, ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും, നിങ്ങൾക്ക് നൽകപ്പെടും. എന്തെന്നാൽ നിങ്ങളല്ല, നിങ്ങളല്ല, നിങ്ങളിലൂടെ, നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിന്റെ, നിങ്ങളുടെ പിതാവിന്റെ ആത്മാവാണ് സംസാരിക്കുന്നത്.
നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഒരു 10 മടങ്ങ് ഷാർപ്പാണ് ഉടമ്പടി. ഉടമ്പടിയിലൂടെ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടി നമ്മൾ എടുക്കുമ്പോൾ ദൈവം, ദൈവത്തിൻ്റെ ബേസിക് ക്വാളിറ്റി എന്താണ്? വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് അവൻ. നമ്മുടെ ഉടമ്പടി ചെയ്യുമ്പോൾ ഒരു വ്യക്തിയുടെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ വരികയാണ്. അതാണ് നമ്മളെ സഞ്ചാരി മാതാവായിട്ടൊക്കെ ആൾക്കാരെ അനുഭവിക്കുന്നതിൻ്റെ കാരണം. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സാക്ഷ്യം എന്ന് പറയണത്, ഒരു മനുഷ്യൻ സ്വപ്നത്തിൽ പെട്ടെന്ന് തീ പിടിക്കണ പോലെ, തീ പൊട്ടിത്തെറിക്കണ പോലെ ഒരു സ്വരം ഈ മനുഷ്യൻ കേൾക്കും. പിന്നെ ഇദ്ദേഹം കാണുന്നത് ഈ തീയിൽ മാതാവ് നിൽക്കുന്നതാണ്, കൃപാസ്ഥനം മാതാവ് നിൽക്കുന്നതാണ്. ഇപ്പോൾ ഓരോ ദിവസവും ഇവിടെ വരുമ്പോൾ നമുക്ക് നോക്കുന്ന, നമ്മൾ ഉടമ്പടിയുടെ എന്തെല്ലാം വ്യത്യസ്തങ്ങളായ രീതിയിലാണ് മനുഷ്യൻ ഇന്ന് ദൈവത്തെ അനുഭവിക്കണത്. അപ്പോൾ ഈ മനുഷ്യൻ്റെ വിഷയത്തിലേക്ക്, ക്യാൻസർ പേഷ്യൻ്റാണ്. ക്യാൻസർ പേഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ നിർത്തിക്കൊണ്ട്, അയാളെ നിർത്തിക്കൊണ്ട് ഡോക്ടർ പറഞ്ഞതാണ് ഇനി സർവൈവിങ് നടക്കത്തില്ലെന്ന്. ആ ഒരു കേസാണ്. അയാളാണ് ഉടമ്പടി എടുത്തിരിക്കണത്. ഉടമ്പടി എടുക്കുമ്പോൾ രാത്രി പെട്ടെന്ന് ഈ മനുഷ്യൻ്റെ സ്വപ്നത്തിൽ കാണുകയാണ് പൊട്ടിത്തെറിക്കുന്ന തീ. തീയിൽ മാതാവ് നിൽക്കുന്നു, മാതാവ് എന്നിട്ട് ഈ മനുഷ്യൻ്റെ മേൽ പുഞ്ചിരിക്കുന്നു. പിന്നീട് മാതാവ് നടന്ന് ഇയാളുടെ കിച്ചണിൽ പോയി നിൽക്കുന്നു. ഇങ്ങനെ ഇത് സ്വപ്നമാണ്. പക്ഷേ എന്താ സംഭവിക്കണത്? പിറ്റേ ദിവസം സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ക്യാൻസർ ഇല്ല. അതെ, നമ്മളെ വളരെ ലേണഡ് ആയിട്ടുള്ള പുരുഷൻ. ഇപ്പം ചില ചേർത്ത് വലിയമ്മമാരൊക്കെ പറയുമ്പോൾ വികാരത്തിൻ്റെ അംശം കൂടുമെന്ന് പറയും. ഇത് വികാരത്തെ നമ്മുടെ സാക്ഷ്യഘട്ടം മനസ്സിലാവും. വികാരത്തിൻ്റെ ഒരു അംശവുമില്ല. ഹിസ് എ ലേണഡ് മാൻ. അയാൾ വളരെ കൃത്യതയോട് കൂടി എന്നോട് അയാൾ പറയും, എനിക്കിതിലൊന്നും അത് വിശ്വാസമില്ലായിരുന്നു. ഞാനിങ്ങനെ മാതാവിൻ്റെ ഭക്തനുമല്ലായിരുന്നു. ഞാൻ കാലാന്ത് എൻ്റെ വൈഫായിരുന്നു മാതാവിൻ്റെ ഭക്തയായിട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്കിങ്ങനെ ഒരു ക്ലേശം വന്നപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തു. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കാര്യം അതില്ലാതെ അവസ്ഥ ഇതാണല്ലോ. ഇന്ന് കേരളത്തിലായാലും പുറത്തായാലും, ഇപ്പോൾ നമ്മൾ എല്ലാ ജില്ലകളിൽ നിന്നും എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർ വന്ന് ഉടമ്പടിയിടണില്ലേ? എന്താ കാര്യം? വേറെ ഓപ്ഷൻ ഇല്ല. കെനിയായിൽ നിന്ന് ഉഗാണ്ടയിൽ നിന്ന് നീഗ്രോസ് വരെ ഒന്ന് ഉടമ്പടി എടുത്തിട്ടും പോയി. അപ്പോൾ എന്ത് പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് അറിയാവുന്നിടത്തോളം ഇന്ന് നിലവിലുള്ള ഏറ്റവും ഷാർപ്പ് ഷൂട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഉടമ്പടി. ഇത് ആരും കണ്ടുപിടിച്ചതല്ല, ബൈബിൾ ഉള്ളതാണ്. ബൈബിൾ ആദ്യം മുതൽ ഉണ്ടായിരുന്ന ഉടമ്പടി തന്നെയാണ്. ഇപ്പോഴെന്ന് വെച്ചാൽ ഇത് പോപ്പുലറൈസായിട്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അമ്മ ആഗ്രഹിക്കുന്നൊരു കൃപാവര പദ്ധതി കൃപാസ്ഥാനത്തിലും ഞങ്ങളുടെ കുടുംബത്തിൽ നിറവേറാൻ ഇടയാക്കണമെന്ന് 2015 പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ആദ്യത്തെ പ്രത്യക്ഷ പ്രാർത്ഥന, ആൾക്കാർ 10,000 മനുഷ്യരുള്ള ആ പ്രാർത്ഥന ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അമ്മ ആഗ്രഹിക്കുന്നൊരു കൃപാവര പദ്ധതി കൃപാസ്ഥാനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും ഉണ്ടാകാൻ ഇടയാകണമെന്ന് പറഞ്ഞപ്പോഴാണ് അമ്മ 6 മാസം കഴിഞ്ഞപ്പോൾ ഉടമ്പടി തന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഏറ്റവും വലിയ വിഷയം പ്രസൻസാണ്, പ്രസൻസ്. അപ്പോൾ നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ നമുക്ക്, എനിക്ക് മനസ്സായത്, ഏറ്റവും വലിയ മനസ്സായത്, ഇപ്പോൾ ഉടമ്പടി ചെയ്യും മറ്റ് പ്രാർത്ഥനകൾ ഏറ്റവും ടോപ്പ് ഫീച്ചർ എന്ന് പറയുന്നത് ഈ പ്രസൻസ് ഓഫ് ഗോഡാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പകരം അമ്മയുടെ സാന്നിധ്യമാണ് നമ്മൾ അനുഭവിക്കുന്നത്. കാരണം അമ്മയുടെ മധ്യസ്ഥതയിലല്ലേ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അമ്മ അതിൻ്റെ മധ്യസ്ഥയാണെന്നുള്ളത് ഇരുട്ടിലും വെളിച്ചത്തിലും ഉറക്കത്തിലും ഉണർച്ചയിലും എല്ലാം നിന്നെ എന്നെ അറിയിച്ചുകൊണ്ടേയിരിക്കും. വെറുതെ അറിയിക്കുക മാത്രമല്ല, നിന്നെ സന്ധിച്ചുകൊണ്ടേയിരിക്കും. വൈദ്യശാസ്ത്രം നിന്നെ കൈവിട്ടാലും, കടക്കാർ നിങ്ങളെ കൈവിട്ടാലും, ബാങ്കുകാർ നിങ്ങളെ കൈവിട്ടാലും, സ്വന്തം മക്കളും ബന്ധുക്കളും നിന്നെ കൈവിട്ടാലും, കൈവിടാത്ത ചൈതന്യമായി അമ്മ നിന്റെ കൂടെ സ്തുതിക്കട്ടെ. എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ, എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മളുടെ ഒരു വിഷയം സഞ്ചാരി മാതാവ് അല്ലെങ്കിൽ സാന്നിധ്യം അല്ലെങ്കിൽ പ്രസൻസ്, ഉടമ്പടിയുടെ ഏറ്റവും
പ്രിൻസിപ്പൽ ഫീച്ചർ എന്ന് പറയുന്ന പ്രസൻസാണ്. ഈ പ്രസൻസ് അനേക ആയിരം മക്കളെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഫീൽ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ സംഭവിക്കുന്നത്, നമ്മൾ അമ്മയെ വിളിക്കുന്ന പേരെന്താണ്? വാഗ്ദാനത്തിൻ്റെ പേടകമേ. രണ്ടാമത് വിളിക്കുന്ന പേരെന്താണ്? അതായത് ഈശോ മിശോ വാഗ്ദാനിയാണ് യോഗ്യരാകുവാൻ. അപ്പോൾ വാഗ്ദാനത്തിൻ്റെ പേടകമെന്ന രീതിയിൽ പഴയ നിയമത്തിലുള്ളതാണ് വാഗ്ദാന പേടകം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് വാഗ്ദാന പേടകം. പുതിയ നിയമത്തിൽ വാഗ്ദാന പേടകമായി വരുന്നത് പരിശുദ്ധ കുർബാനയും പരിശുദ്ധ അമ്മയുമാണ്. രണ്ടും ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. പക്ഷേ സഞ്ചാര സാന്നിധ്യം എന്ന് പറയണത് ആൾക്കാർക്ക് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യമാണ്. ഇത് ഒരു വല്ലാത്ത സാന്നിധ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഉടമ്പടിയിൽ ഉണ്ടാകുന്ന ഓരോ വസ്തുക്കളും ഈ പ്രസൻസ് ഫീൽ ചെയ്യിക്കുന്നുണ്ട്. ഇപ്പോഴേ വിനീത എന്ന് പറഞ്ഞൊരു സാക്ഷ്യം. അപ്പോൾ എൻ്റെ പ്രോബ്ലം വെച്ചാൽ ബ്രദറിന് ബ്രദർ ചെറുപ്പമാണ്, 21 വയസ്സ് ബ്രദറിനുള്ളൂ. പക്ഷേ ഒരു പ്രശ്നം, ഹാർട്ട് ബീറ്റ് 32 ഉള്ളൂ, 10-70 വേണ്ടേ. അപ്പോൾ ഹാർട്ട് ബീറ്റ് 31 ഉള്ളൂ. എസ് എൻ ഓടെന്ന് പറയണത് ഈ പൾസ് ഉൽപ്പാദിപ്പിക്കുന്ന, ഇലക്ട്രിക് ഉൽപ്പാദിപ്പിക്കുന്ന പൾസിന് കാരണമാകുന്ന ഒരു വിഷയമാണ്. ആ സാധനം ദ്രവിച്ചു പോയി ഹൃദയത്തിൽ, അത് കാരണം എന്ത് ഹാർട്ട് ബീറ്റ് കുറഞ്ഞ് 32. അപ്പോൾ ഇതിന് 21 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവൻ ഇടപെട്ട സൈഡിൽ താഴെ വീഴും. അപ്പോഴേ ഡോക്ടറെടുത്ത് കൊണ്ടുപോയാൽ പറഞ്ഞ് 21 വയസ്സുകാരൻ ഇങ്ങനെ പെടസലിൽ പല പ്രാവശ്യം വീഴേണ്ട കാര്യമില്ല, അപ്പോൾ അതുകൊണ്ട് അയാൾ MRI എടുക്കണം, സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. പറഞ്ഞപ്പോൾ മനസ്സിലായി ഇതിൻ്റെ ഈ എസ് എൻ ഓട് ഹാർട്ടിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഉൽപ്പാദിപ്പിക്കുന്നത് ഡാമേജാണ്, ദ്രവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഹാർട്ട് ബീറ്റിന് സഹായമായ വിഷയം നടക്കത്തില്ല. അതുകൊണ്ട് ഹാർട്ട് ബീറ്റ് കുറഞ്ഞ് കുറഞ്ഞ് 32 വന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് സ്പേസ് മേക്കർ വെക്കണമെന്ന് പറഞ്ഞ്. സ്പേസ് മേക്കർ വെച്ചാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹം കഴിക്കാൻ പറ്റത്തില്ല, കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല, കുറേ പ്രശ്നങ്ങളുണ്ട്, കഴിയും. ഇമോഷണലായിട്ടുള്ള ഒരു വിഷയത്തിലും ഇടപെടാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ വേറെ MRI സ്കാൻ പോലും ചെയ്യാൻ പറ്റത്തില്ല. അതെല്ലാം ഇലക്ട്രോണിക്സ് ഇത് വിഷയമായത് കാരണം അതെല്ലാം ബ്ലോക്കാവും. പക്ഷേ അതല്ല, അപ്പോഴവർ ഈ ചേച്ചി ഈ സഹോദരനെ കൊണ്ടുപോയി MRI എടുത്തിട്ട് ഡോക്ടർ അവനെ നിർത്തിക്കൊണ്ടൊക്കെ പറയുമ്പോൾ, അവനെ നിർത്തിക്കൊണ്ടാണ് ഡോക്ടർ പറയണത്. അപ്പോൾ ഡോക്ടറോട് പറയും, എനിക്കൊരു കുഴപ്പമില്ല ഡോക്ടർ, ഞാൻ നടക്കണം കണ്ടില്ലേ, ഞാൻ എന്തിനാണ് സ്പേസ് മേക്കർ വെക്കണമെന്നിട്ട്. അപ്പം ഞാൻ ഡോക്ടർ പറയും, നിൻ്റെ ബീറ്റ് ഹാർട്ട് ബീറ്റ് 32 ഉള്ളൂ, ഇത് നീ ചത്തുപോകുമെന്ന് പറയും, നീ കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകുമെന്ന് പറയും, കൂളായിട്ട് പറയും. ഡോക്ടർമാർ പിന്നെ ഇപ്പോൾ എല്ലാം ഫ്രീ ആയിട്ട് പറയാമല്ലോ. അപ്പോൾ ഇതെല്ലാം കേൾക്കണ പെങ്ങളിങ്ങനെ ഇടിവെട്ടുകൊണ്ട് പോലെ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. കണ്ണീരോടെ ആങ്ങളെയും കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് അടുത്ത മുറിയിൽ പോണത്. അവർക്ക് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. അപ്പോഴ് ഓപ്ഷൻസ് ഇല്ലാത്തത് കൊണ്ട് അവൻ്റെ ആ ലൈഫ് ഒരിതം, അവൻ്റെ 21 വയസ്സല്ലേ ഉള്ളു. അപ്പോൾ എന്നിട്ട് ഇവളെന്താ ചെയ്യണത്? ആ റിസൾട്ട് എല്ലാം വെച്ചുകൊണ്ട് ഉടമ്പെടുക്കും. നിങ്ങളെ സാക്ഷ്യം കേൾക്കണം, ആ റിസൾട്ട് എല്ലാം വെച്ചുകൊണ്ട് ഉടമ്പെടുക്കും. എന്നിട്ട് ഇവൾ ചെയ്യണത് എന്താണ്? ഉടമ്പടി തൈലം എടുത്തിട്ട് ഹൃദയത്തിൽ തേച്ച് കൊടുക്കും. നമ്മളിത് എങ്ങോട്ടാണ് പോകണമെന്നൊരു പിടിയില്ല. സാക്ഷ്യങ്ങൾ കേൾക്കും. ജനങ്ങളുടെ അനുഭവങ്ങളല്ലേ വിഷയം. നിങ്ങൾ ഞാനത്തിന് നിങ്ങളുടെ ഇത് പറഞ്ഞു വെച്ചാൽ, നിങ്ങൾ ചെയ്യുമ്പോൾ കുട്ടികളിയായിട്ടും പൊട്ടങ്ങളിയായിട്ടും ചെയ്യരുത്. അതാണ് ഇരന്ന് പണിമെടുക്കൽ ദൈവത്തിനെടുക്കുന്നത്. നിങ്ങൾ മനുഷ്യന്മാർ ജനകോടികൾ വിശ്വസിച്ച് കൊണ്ട് ജീവിതം തകർന്നു പോലെ ജീവിതത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി അവസാനം തന്ന കച്ചി തുടമ്പ് പോരാണിത് ഉടമ്പടി പ്രവർത്തിക്കുന്നത്. പിന്നെ കൊണ്ട് സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർ പഴയ റിസൾട്ടുമായിട്ട് നോക്കുമ്പോൾ ഡോക്ടർ ഞെട്ടിപ്പോകുകയാണ്. ഈ റിസൾട്ട് പഴയതുപോലെയല്ല, ഇത് ഇപ്പെല്ലാം ഓക്കെ ആയിട്ട് വരണമെന്നുണ്ടല്ലോ. ഇപ്പം നിനക്ക് സ്പേസ് മേക്കറിൻ്റെ ആവശ്യമില്ല, അതിന് ഞങ്ങൾ ഓപ്പറേഷൻ കട്ട് ചെയ്യണമെന്ന് പറയും. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. അത്ഭുതങ്ങൾ നടത്തുന്ന അവിടുത്തെ കാരുണ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം യാത്രയതിൽ നിൻ കൃപ മതി എനിക്ക്.
അങ്ങ് ജീവിതത്തെ പുനരുദ്ധരിക്കുന്ന ചരിത്ര സാക്ഷ്യങ്ങള് പരിശോധിക്കുമ്പോഴേ കേട്ടുകൊണ്ടിരിക്കുമ്പോഴേ എന്റെ ഹൃദയത്തെ വിശ്വാസത്താൽ ദൈവ സ്നേഹത്താൽ ഇപ്പോൾ അഭിഷേകം ചെയ്യണം ജീവിത ദുരിതങ്ങളെ